ഈ മഹതായ സംഗമത്തിന്റെ മുഖ്യ പ്രഭാഷണം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ഹുബ്ബർ റസൂൽ പ്രഭാഷണം നടക്കാനിരിക്കുന്നു. യുഎഇയിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം യുഎഇയിലെ കെസിഎഫിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരം വാങ്ങി ആദ്യമായി നമ്മുടെ പൊതുവേദിയിലെത്തുന്ന എസ്എസ്എഫ്ഒ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റോ കർണാടകയിലെ അഹ്ലു സുന്നയുടെ ശബ്ദമായ ഭൗമന്യരായ അബ്ദുർ റഷീദ് സൈനി, കാമിൽ സഖാഫി അവർകൾ ബായാർ മുജമ്മ ആദരിക്കുമോ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് സയ്യിദന തങ്ങൾ ഉസ്താദ് അവരെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ അബ്ദുർ റഷീദ് സൈനി അവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد مجمع بايار مجمع വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ النصيحة ബുള്ളറ്റിൻ ഇവിടെ പ്രകാശനം നിർവഹിക്കുന്നു. നസീഹ ബുള്ളറ്റിൻ നമ്മുടെ അനഫി ജമാഅത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ പ്രഭാഷണം നടത്തിയ മുഫ്തി സാബ് അവർകൾ അത് പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് തദ്കിറത്തു സ്വാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൺവീനർ കൂടിയായ ബഹുമാന്യരായ നയീമി ഉസ്താദ് അവരുടെ ആദരവോടും ക്ഷണിക്കുന്നു. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അഭിമന്യരായ സൈനി അവർകൾ പ്രഭാഷണം നടത്തുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله في الهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نعلم أنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون.
സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഹബീബിനെ അടുത്തറിയാനുള്ള വ്യവസ്ഥിതമായ ശ്രമങ്ങളാണ് പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിം സമൂഹം സംഘടിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ സന്ദേശങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ള ക്യാമ്പയിനുകളും പൊതുസമ്മേളനങ്ങളും പ്രവാചകരുടെ പ്രേമം ഹുബ്ബ് മഹബ്ബത്ത് പറയുന്ന സംഗമങ്ങളും ഈ ഒരു ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് വളരെയധികം വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജന്മദിനത്തിന് തെളിവുണ്ടോ പാടുണ്ടോ ധാർമ്മികമാണോ അധാർമ്മികമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളോ ഒന്നും ഓതി അത് സെലക്ഷൻ തെളിയിക്കേണ്ട ആവശ്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകം ഇത്രയധികം ഓർത്തു വെക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ചരിത്രം കണ്ടിട്ടുള്ള ഒരേവരെ വ്യക്തിത്വം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു കാര്യം കൂടി ഞാൻ വളരെയധികം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. വിശാലമായ ലോകത്ത്, ഈ ലോകത്തിന്റെ 24 മണിക്കൂറുകളിലുള്ള എല്ലാ മിനിറ്റുകളും എല്ലാ സെക്കൻഡുകളിലും എല്ലാ മൈക്രോ സെക്കൻഡുകളിലും മുഹമ്മദി എന്നൊരു നാമം ഉച്ചരിക്കപ്പെടാത്തൊരു സമയം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഒരിക്കലും കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത.
അവിടത്തെ നാമം ഉച്ചരിക്കാതെ ലോകം ചലിക്കുന്നില്ല. അവിടത്തെ നാമം പറയാതെ ലോകത്തൊരു സെക്കൻഡ് പോലും കടന്നു പോകുന്നില്ല. എവിടെയാണ് ലോകം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർത്തു വെക്കുന്നത്? നമുക്കറിയാം, ഒരു ദിവസം അഞ്ചു നേരത്തെ ബാങ്ക്, എല്ലാ ബാങ്കുകളിലും അള്ളാഹുവിന്റെ നാമത്തിന്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ചിരിക്കപ്പെടാറുണ്ട്. എന്താണ് ബാങ്കിന്റെ സ്ഥിതി? തൊട്ടടുത്ത മഹല്ലുകളിലും തൊട്ടടുത്ത താലൂക്കുകളിലും ജില്ലകളിലും സൂര്യോദയത്തിന്റെ വ്യത്യാസങ്ങളും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളോടുകൂടി ബാങ്കിന്റെ സമയങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ അടുത്തടുത്ത പ്രദേശങ്ങളിൽ പോലും നമുക്ക് ദർശിക്കാൻ കഴിയുമെങ്കിൽ, മൊത്തത്തിലുള്ള ലോകത്തിന്റെ സമയത്തിന്റെ ടൈം സോണുകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു ദിവസം മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ബാങ്കുകൾ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നിലക്കുന്നില്ല, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ഇന്തോനേഷ്യയിലെ സൈബിൽ എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് രാവിലെ 5:30 സൈബിൽ പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സൈബിൽ എന്ന് പറയുന്ന ഇന്തോനേഷ്യന്റെ ഗ്രാമത്തിലെ മുഅദ്ദിൻ അവിടെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിലും, ഭൂമി ലോകത്തിന്റെ വളരെ കിഴക്കായ ഭാഗത്താണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ, അവിടെ നിന്നാണ് ഒരു ലോകത്തിന്റെ സുബഹി ബാങ്കിന്റെ തുടക്കമെങ്കിൽ, ആ ബാങ്കിന്റെ അലയലികൾ ഇന്തോനേഷ്യയുടെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് ബാങ്കിന്റെ അലകളൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ പ്രവേശിക്കുന്നത് അടുത്ത രാഷ്ട്രമായ മലേഷ്യയിലേക്കാണ്. മലേഷ്യയുടെ പള്ളികളിൽ മുഴുവനും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വിശാലമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരുകൾ മുഴങ്ങിക്കേൾക്കുന്ന ബാങ്കുകൾ മലേഷ്യയുടെ പള്ളികളിൽ മുടങ്ങുന്നു. മലേഷ്യയിലെ സുബഹി ബാങ്കിന്റെ സമയങ്ങൾ കഴിയുമ്പോൾ തൊട്ടടുത്ത ദേശമായ ബർമയിൽ, മ്യാൻമറിൽ ശുദ്ധമായ ബാങ്കിന്റെ അലകളങ്ങ് അലയടിക്കാൻ തുടങ്ങുന്നു. അത് കഴിയുമ്പോഴേക്ക് ആ ശബ്ദം ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിയുമ്പോൾ ആ ശബ്ദം, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ടത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ ഡ്യൂട്ടി ഖാദർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കർണാടക സിവിൽ സപ്ലൈസ് ആൻഡ് ഫുഡ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഡ്യൂട്ടി ഖാദർ സാഹിബ് അവർ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ സംസ്ഥാനത്തിന്റെ മന്ത്രിയായതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ഇരിക്കാനുള്ള സൌകര്യവും സമയവും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. മഹാനായ ബായാർത്ഥങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഒരു എളിയ പ്രവർത്തകനെ പോലെ സുന്നത്തുൽ ജമാഅത്തിന്റെ മജ്ലിസുകളിലും സംഗമങ്ങളിലും സംഘടനകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകളും സേവനങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഖാദറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകൾ ഹവ്വ നസീമ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി വിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്ദ് ചെയ്ത് അതിന്റെ ഹാഫിളയുടെ സനദ് സ്വീകരിച്ച ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് അതിന്റെ പേരിൽ വലിയ ഒമ്പിച്ചൊരു പരിപാടി അദ്ദേഹം സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്രി തന്റെ മകൾ IASO IPSO IFSO ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ആ മകളുടെ നേതൃത്വത്തിൽ വലിയൊരു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനം തന്നെ തുടങ്ങാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. ഇൻഷാല്ലാ, മഹാനായ താജുൽ ഉലമയുടെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് ആ താജുൽ ഉലമയുടെ ആദർശത്തിൽ തന്നെ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ പടുത്തുയർക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം ഞാൻ ഖാദർ സാഹിബിന് പേര് വിട്ടുകൊടുക്കുകയാണ്. ഇസ്ലാമായി ನಮ್ಗೆಲ್ಲರಿಗೂ ಆದರಣೀಯಾದಂತಹ, ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನ್ಯರು ಮತ್ತು ನನಗೆ ಮಾರ್ಗದರ್ಶಕರಾಗಿ ಆಗಿದ್ದಾಗೆ ದುವಾ ನೀಡಿ ನನಗೆ ವಿಶೇಷವಾದ ಶಕ್ತಿ ಕೊಟ್ಟಂತಹ ನಮ್ಮೆಲ್ಲರ ಬಹುಮಾನದಂತಹ ಬಾಯರ್ ತಂಗರ ನೇತೃತ್ವ ನಡೆಯುತ್ತಿರುವಂತಹ ವಿಶ್ವಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಜನ್ಮದಿನ ಪ್ರಯುಕ್ತ
उपदसूर कार्यक्रम सभा वेदिक उपस्थित बहुमान बंगलवे वेदिक मेले उपस्थित उलयमे उमर तंगलवे नमत जैन उस्ताद मुझे उलयमे उमर सोदर सोदर आत्मा खंडित जास्ती हम याकंद्रे उलयमु बहलाकारी तंगलू कमे मार्गदर्शी भाषण नहीं दुआ मूलक युवत विशेष शक्ति को प्रप्रथम वेदिक तंगलवर निमेल उलयम दुआ पड़े अवकाश अल्लाहुताने निमेल दुआ नाम अत्याचित विश्वप्रवादि मुहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम व्यक्तित्व स्पष्टवाद संदेश युव जनांग विद्यार्थी समुदाय के तेज अत्युत्तम विद्यार्थी युव समुदाय बहुत जो युव जनांग विद्यार्थी ते तर आशय संपत्त मात्र ते तर आशय संपत् जो समाज देश संपत् मार्पकाश आगे अदी बहुत तंगलवर नेतृत्व कार्यक्रम अर्थपूर्ण कार्यक्रम बाह्य प्रदेश के नानु बहुश यहाँकाश अल्ली दुआ पड़ोश पड़ता है तंगलवर उल्ल बेरे बेरे कार्यक्रम बंदा अली भेटी नमला विशेषवाद शक्ति युवक बहुश नम नगर ताजुलेम विशेषवाद प्रीति विश्व आगे तंगलवर नोड़ सदर्भ और विशेष प्रीति विश्वास स्पष्टवाद सहकार बहुत जैनियव हेर आ मगल नानु आफील बहुश मार्बे तीर्मान प्रप्रथम कर्क हे ताजुल उलेम बलि बलि कर्क बहुश दूह पड़े पड़दे बहुश ना तक अवकाश आगे अश्वस्थ आगे अद्क्रे ना यू नन उलेम नम तंगल उलेम उलेम नमेंड सदर्भ स्पष्ट नानु हाल नम क्या कल रात्रि मलग ते तुम मग अथ मगे को अत्यंत दुड को ते ती तम मकल को अत्यंत दुड को अब अल्लाह ताला हर सेरतार अद्क बेद व्यवस्थे मतलब अब निजवा अत्युतम दुड को बहुश अद्विद आ कृत आ तीर्मान मुझे हं हम बहुश कल विचार युवत आगे बहुत निमेल दूर अर्चिक तंगलवर आ विशेष सेवे इन नमेलूकाश आगे बाह्य क्षेत्र बहुश अत्यंत समाज कटक निर्गति यार असौख्यर बहुश नम मंगलूर नम केरल मतलब बेंगलूर मत इन प्रदेश बंद डॉक्टर गुणपड़ी बहुश दुआ मूलक गुणपड़ी एला कणीर वरस इनू अल्लाह ताला विशेष शक्ति को नमेल दुड शक्ति के पिवर्तन आगे आशीसकोलता बहुश जैन ऐसे मुझे दिन धार्मिक संबंध पट्टे नावे जो जो जीत मुंदे हमकाश माको नमद समाज के अर्पता दुआ याची ना मुझे अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू ಕೆಲಸ ಕಾರ್ಯಗಳ ತೀವ್ರ ಒತ್ತಡಗಳ ಮಧ್ಯೆ ಕೂಡ ಉಲೆಮಾ ಮತ್ತು ಸಾದಾತ್ಗಳ ಕರೆಗೆ ಹೋಗಿಟ್ಟು ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಭಾಷಣವನ್ನು ಮಾಡಿರುವ ಜನಾಬ್ ಯುಟಿ ಖಾದರ್ ಅವರಿಗೆ ಬಾಯಾರ್ ಮುಜಮ್ಮರಿಗಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ ಪ್ರಿಯಪಟ್ಟ ಸಹೋದರಿಮಾರೆ ನಾನು ಪರಿಚಯ ಮಾಡಿದೆ ಇಂಡಿಯನ್ನ ಬಾಂಗಿಂದ ಶಬ್ದಗಳು ಪಾಕಿಸ್ತಾನಕ್ಕೆ ಪ್ರವೇಶಿಸಿದೆ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ നിന്ന് സുബഹി ബാങ്കിന്റെ ശബ്ദങ്ങൾ ഒമാനിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ നിന്ന് ഇറാഖിലേക്കും സൗദി അറേബ്യയിലേക്കും യമനിലേക്കും യുഎഇയിലേക്കും കുവൈത്തിലേക്കും അങ്ങനെ പ്രവേശിച്ച് അത് പിന്നെ ആഫ്രിക്കൻ വൻകരകളിലേക്ക് പ്രവേശിക്കുകയാണ്
നിങ്ങൾ മനസ്സിലാക്കണം. സൈബിൽ എന്ന് പറയുന്ന പള്ളിയിൽ 5:30 തുടങ്ങിയ സുബഹിബാങ്ങിന്റെ ശബ്ദം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കരയിലെത്തുമ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടാണ് സുബഹിന്റെ ശബ്ദം അവിടെ എത്തുന്നത്. ആ സമയങ്ങളിൽ മുഴുവനും ലോകത്തിന്റെ വിവിധ പള്ളികളിൽ സുബഹിബാങ്ങിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരും കൂടെ ചേർക്കപ്പെടുന്നു, ഉച്ചരിക്കപ്പെടുന്നു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പോലും ഉറിയാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരന അല്ലേ എന്ന് തീരുമാനിക്കാൻ ഇതിലപ്പുറം മറ്റൊരു തെളിവിന്റെ ആവശ്യം ഒരാൾക്കുമില്ല. ഇങ്ങനെ സ്മരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ ലോകത്ത് മറ്റാരെയാണ് കാണാൻ കഴിയുന്നത്? ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുകയില്ല. 9 മണിക്കൂറിന് ശേഷം അറ്റ്ലാന്റിക് സമുദ്ര തീരങ്ങളിൽ സുബഹിബാങ് അവസാനിക്കുമ്പോൾ അതേ മുഅദ്ദിൻ ഇവിടെ ദുഹർ തുടങ്ങിക്കഴിഞ്ഞിരിക്കും, അയാളവിടെ അസർ ബാങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അത് മുഴുവനും ഇങ്ങനെ അലാലകളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ കിഴക്കേ അറ്റത്തിൽ നിന്ന് പടിഞ്ഞാററ്റത്തിലേക്ക് ആ ബാങ്കിന്റെ ശബ്ദങ്ങളിൽ എത്തുന്ന സമയത്ത് 24 മണിക്കൂറുകളിലുള്ള മുഴുവൻ സെക്കൻഡുകളിലും മുഹമ്മദു قربت عند الله إن لم يذكرا إلا ما كنت ذكرت معه ظاهرا അള്ളാഹുവിനെ പറ്റി പറയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേര് വ്യക്തമായി സ്പഷ്ടമായി പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നേതാവിന്റെ ജന്മദിനം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിൽ 47 രാഷ്ട്രങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തെ ഒരു പൊതു അവധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 47 രാഷ്ട്രമെന്ന് പറയുമ്പോൾ അത് മുഴുവനും മുസ്ലിം രാഷ്ട്രമാണെന്നാരും വിചാരിക്കേണ്ടതില്ല. മുസ്ലിം രാഷ്ട്രമല്ലാത്ത ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഈ വിശുദ്ധമായ പ്രവാചകരുടെ ജന്മദിനം ഔദ്യോഗികമായ നാഷണൽ ഹോളിഡേയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയോ 54 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ 25 രാഷ്ട്രങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ദേശീയ ആഘോഷമായി നാഷണൽ ഹോളിഡേ ആയി കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഏകദേശം പ്രിയപ്പെട്ടവരെ 11 രാഷ്ട്രങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ദേശീയ അവധി ദിനമായി നാഷണൽ പബ്ലിക് ഹോളിഡേ ആയി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയും ഖത്തറും ഇസ്രയേലും ഒഴിച്ചാൽ 14 രാഷ്ട്രങ്ങളിൽ 11 രാഷ്ട്രങ്ങളിലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം അതൊരു പൊതു അവധിയാണ്, ദേശീയ ഹോളിഡേയായി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദി അറേബ്യയിൽ ജനിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം അവധിയായി ഒരു മൗനമായ ദിവസമായി ആചരിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടായ സൗദി അറേബ്യയിൽ അവധി പ്രഖ്യാപിക്കാതെ ലോകത്ത് മുഴുവനും എല്ലാ സമയങ്ങളിലും കർമ്മനിരതരായ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആ ദിവസം കൂടി പണിയെടുക്കാനുള്ള ഒരവസരമാണ് ഒരു വേള സൗദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഏഷ്യയിലെ 14 രാഷ്ട്രങ്ങളിൽ ഏകദേശം 11 രാഷ്ട്രങ്ങളിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിശാലമായി ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തെ പൊതു അവധിയായി ഒരു പ്രധാനപ്പെട്ട സംഭവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജനതയുടെയോ സമുദ്ധാരണത്തിനായി നിയോഗിക്കപ്പെട്ട നേതാവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ ലോകത്തിന് മുഴുവനും ജീവിതത്തെ സമഗ്രമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് വളരെ വ്യക്തമായ ഒരർത്ഥതലം പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിന് മഹത്വങ്ങളും പ്രാധാന്യവുമുണ്ട് എന്ന് തെളിയിക്കുന്ന ആധുനിക സമൂഹ വികാസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്
ഇസ്ലാമിക വിരുദ്ധമായ കൊലകളും ഹിംസകളും അട്ടിമറിശ്രമങ്ങളും യുദ്ധങ്ങളും ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലായിട്ട് നർത്തനം ചെയ്യുന്ന നൃത്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ ആദർശത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത നമുക്കുള്ളത്. നമുക്കറിയാം IS എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ഞാൻ അതിനെ കൂടുതൽ ഈ യോഗത്തിൽ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, IS എന്ന പേരിൽ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ അവർ ചെയ്യുന്ന മുഴുവൻ എല്ലാ വിധത്തിലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പിഴുതെറിയുന്ന ക്രൂരതകൾക്കും ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന പേരിൽ വളരെ നല്ല പേരിട്ടുകൊണ്ട് ആഗോളതലത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ കൊലകളും ഭീകരമായ പ്രവർത്തനങ്ങളും മറ്റുള്ള മതക്കാരെ കൊണ്ടുവന്ന് അവരവരുടെ ജീവനോടുകൂടി അകത്ത് കുഴിച്ചു മൂടുന്ന അല്ലെങ്കിൽ അവരെ ദഹിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങൾ സമാധാനവും സ്നേഹവും മാത്രമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യുദ്ധം ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഒത്തിണങ്ങിയ സന്ദർഭങ്ങളിൽ പോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനഃപൂർവ്വം യുദ്ധങ്ങൾ ഒഴിവാക്കി സമാധാനത്തിന്റെ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചതാണ് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച ഹുദൈബിയ സന്ധിയടക്കമുള്ള പ്രശ്നങ്ങൾ, മക്കാ ഫതഹിന്റെ സന്ദർഭത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം എന്തായിരുന്നു, എന്തായിരുന്നു ലോകത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയ മാതൃക എന്നതിന്റെ ഏറ്റവും മഹോന്നതമായ ഉദാഹരണങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ജീവിത മാർഗങ്ങൾ വളരെ വ്യക്തമായ ഇസ്ലാമിക ശരീഅത്ത് എന്ന പേരിൽ ഇന്നും ലോകം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തായി നാം പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരീഅത്തിന്റെ സംരക്ഷണം. പലയിടങ്ങളിലും ശരീഅത്തിന്റെ സംരക്ഷണ ക്യാമ്പ് കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് സംരക്ഷണം ഒരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരീഅത്ത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. അത് ഭൗതികമായ കാര്യങ്ങളാകാം, ആത്മീയമായ കാര്യങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, ഭൗതികതയും ആത്മീയതയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിത പദ്ധതി ലോകത്തിന് അവതരിപ്പിച്ച ഒരു നേതാവാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ഇസ്ലാമിക ശരീഅത്ത് അതൊരിക്കലും തിരുത്തപ്പെടേണ്ടതോ ഭേദഗതി ചെയ്യപ്പെടേണ്ടതോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റി തിരുത്തലുകൾ നടത്തപ്പെടേണ്ടതോ അല്ല എന്ന് മുസ്ലിം സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ യാതൊരു തരത്തിലുള്ള ഭേദതയുമില്ലാതെ കോടിക്കണക്കിന് ആളുകൾ സ്വീകരിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിത മാർഗമാണ് ഇസ്ലാമിക ശരീഅത്ത്. അതിൽ കേവലം തലാഖ് മാത്രമല്ല, അതിൽ കേവലം നിക്കാഹ് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം വ്യക്തി നിയമങ്ങൾ മാത്രമല്ല. സഹോദരന്മാരെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്യുലർ രാഷ്ട്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേകമായ ആചാരങ്ങളെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകമായ പരിഗണന കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മതനിരപേക്ഷത കൊണ്ട് നാം അർത്ഥമാക്കുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. 1937 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏകദേശം 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ച മുസ്ലിം ശരീഅത്ത് ആക്ട്, പേഴ്സണൽ ആക്ട് എന്ന് പറയുന്ന ആ വ്യക്തി നിയമങ്ങളിൽ തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെയുള്ള 7 കാര്യങ്ങൾ മുസ്ലിമിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുന്ന 7 കാര്യങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പേഴ്സണൽ ആക്ട് എന്ന് പറയുന്ന, ശരീഅത്ത് ആക്ട് എന്ന് പറയുന്ന ആ നിയമങ്ങളിൽ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല ശരീഅത്ത്, അതിലപ്പുറവും ഒരുപാട് നിയമങ്ങൾക്ക് ശരീഅത്ത് അന്വയമാണ്. അതേസമയം
മുസ്ലിം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നില്ല. അതേസമയം ശരീഅത്തിന്റെ നിയമങ്ങൾ എന്ന പേരിൽ മുസ്ലിം പേഴ്സണൽ ആക്ട് എന്ന പേരിൽ 37 കാലഘട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകാൻ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന അനുവദിച്ചു തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇന്ന് സുപ്രീം കോടതിയിലടക്കം സെൻട്രൽ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുക്കുകയും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ശരീഅത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന ഇവിടെയുള്ള മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള എല്ലാവിധത്തിലുള്ള മതസ്വാതന്ത്ര്യങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പഠിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഈ ലോകത്ത് നടപ്പിൽ വരുത്തിയിട്ടില്ല. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷാബാനും അടുത്ത കാലത്ത് ഒരു ഷായറാമാണ് എന്ന് പറയുന്ന സ്ത്രീയും സുപ്രീം കോർട്ടിൽ പോയി അവർക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ ഉണ്ടായ അന്യായങ്ങൾ ബോധിപ്പിക്കുന്ന സമയങ്ങളിൽ അവർക്ക് അവരുടെ അന്യായങ്ങളെ പറ്റി പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അവരുടെ ഭർത്താവിന്റെ അക്രമങ്ങളും ഭർത്താവിന്റെ മാതാവിന്റെ പീഡനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ബോധിപ്പിച്ചുകൊണ്ട് ന്യായം അവർക്ക് ചോദിക്കാമായിരുന്നു. അതേസമയം നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് പകരം ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വളരെ വ്യക്തമായ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന മുത്തലാഖ് ഇന്ത്യൻ കോർട്ടിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിൽ ഇത് നിഷേധിക്കണമെന്നുള്ള നിയമങ്ങൾ അപേക്ഷകളാണ് അവർ സമർപ്പിച്ചതെങ്കിൽ അതിന്റെ പേരിൽ ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ 1491 ജന്മദിനത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകനായിരുന്നു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. പെണ്ണുങ്ങൾക്കും വിവാഹം ചെയ്യാനല്ല, ത്വരാത്തല്ല, ജീവിക്കാനല്ല, ജനിക്കാൻ പോലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് ജനിച്ചു വീഴാനുള്ള പ്രാഥമികമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. സ്ത്രീക്ക് ഫലപൂരിതമായ സ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. പെൺകുട്ടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന ധനത്തിന്റെ തന്റെ സ്വന്തം ആൺമക്കൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തെക്കാളും കൂടുതൽ പതിപരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ലോകം കണ്ട ഏറ്റവും മഹാനായ സ്ത്രീ വിമോചകനായിരുന്നു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെ ബാധിക്കുന്ന സകല സംഭവങ്ങളിലും ലോകത്തിന്റെ പലഭാഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതകളും അസമത്വങ്ങളും പ്രശ്നങ്ങളും എല്ലാ തരത്തിലുള്ള വേർതിരിവുകളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി നിഷേധിച്ചുകൊണ്ടാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലെ ഐതിഹാസികമായ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നടത്തിയത്. പ്രിയപ്പെട്ടവരെ, December 10 ലോകത്തുടനീളമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും അന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. UNO എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ December 10 ലോകത്തെ മനുഷ്യാവകാശ ദിനമായി തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. എന്തൊക്കെ റൈറ്റ്സുകളാണ് ആ ദിവസം പ്രഖ്യാപിക്കപ്പെടുന്നത്? പത്രങ്ങളിൽ ഏതാനും ലേഖനങ്ങൾ, ഏതെങ്കിലും അടച്ചിട്ട ഓഡിറ്റോറിയങ്ങളിൽ ഏതാനും സെമിനാറുകൾ, ഔദ്യോഗികമായ ഏതെങ്കിലും ഗവൺമെന്റിന്റെ പരിപാടികൾ, ഇത് കഴിഞ്ഞാൽ ലോകത്ത് വ്യക്തമായി ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളോ ഏറ്റവും സക്രിയമായ ഇടപെടലുകളോ ആ ദിവസങ്ങളിൽ നടക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. സിറിയയിലെയും മ്യാൻമറിലെയും സ്ഥിതിഗതികളെ സംബന്ധിച്ച് നാം വിലയിരുത്തുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ബാന്തിമൂരടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായി ആശങ്ക പ്രകടിപ്പിക്കുകയും ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആഗോള സമൂഹത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നാം കേട്ടുവെങ്കിലും എവിടെയാണ് മനുഷ്യാവകാശ സംഘടനകൾ പ്രവർത്തിക്കുന്നത്? എവിടെയാണ് UNO നിലകൊള്ളുന്നത്? എവിടെയാണ് ഐക്യരാഷ്ട്രം ഇടപെടുന്നത്? സഹോദരന്മാരെ,
ഇത്തരത്തിലുള്ള ഏതെങ്കിലും അതര വ്യായാമങ്ങളോ ഏതെങ്കിലും ബാഹ്യരൂപങ്ങളിലുള്ള മനുഷ്യാവകാശമായിരുന്നില്ല. തന്റെ മുമ്പിലുള്ള 140,000 വരുന്ന അനുയായികളോട് അറഫാത്തിന്റെ മൈതാനിയിലെ ജബലുർ റഹ്മാ എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്, ഓ മനുഷ്യരെ, ഇന്ന് ഒരു വേള എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതലത്തെ പുറപ്രഭാഷണമായിരിക്കാം. അതുകൊണ്ട് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ലോകത്തോട് പ്രഭാഷണം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഓ മനുഷ്യരെ, അയ്യുഹ നാസ് ഇന്ന റബ്ബകും വാഹിദ് വ ഇന്ന അബാകും വാഹിദ് കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്. ഓ മനുഷ്യരെ, ലോകഭൂമി ഏറ്റവും അധികം ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നടത്തുന്നത് സമാനതകളില്ല അസമത്വത്തിന്റെ പേരിലാണ്. നിറത്തിന്റെ പേരുള്ള സമത്വം, ഭാഷയുടെ പേരുള്ള സമത്വം, ജാതിയുടെ പേരുള്ള സമത്വം, ഇങ്ങനെയുള്ള അസമത്വങ്ങളുടെ പേരിൽ സമാനതകളോടുകൂടി ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലതിന്റെയും പേരിൽ ചിന്തകളുടെയും വീക്ഷണങ്ങളുടെയും അനുസാരത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തെ സംക്ഷിപ്തമാക്കി ചുരുക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിലെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, ഓ മനുഷ്യരെ, നിങ്ങളുടെ പിതാവെന്നാൽ, ഓ മനുഷ്യരെ, നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ പടച്ച സൃഷ്ടികർത്താവെന്നാൽ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികളാൽ, ആദമോ മനുഷ്യൻ മണ്ണിൽ നിന്ന് പിറന്നയാളാൽ, ലോകത്തിന്റെ മുഴുവനും ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും കൊണ്ടുപോകാൻ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഏതെങ്കിലും ഒരു സന്ദേശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഷല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ ലോകത്തെ മൊത്തം പരിവർത്തിപ്പിക്കുന്ന, മാറ്റിമറിക്കുന്ന, വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിനെ സംബന്ധമായിരിക്കൽ പറഞ്ഞത് കാണാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഅ്ജിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ഖറാബത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റാർക്കും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ സംഭവങ്ങൾ നിരന്തരമായി കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖുന തിരുവരങ്ങാടി ബാബുസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ والشمس قد ردت بأمرك هينا والقمر شق لدى الإشارة بينا وأطاع أمرك جبل أحد ساكنا نتق الذراع بسمه لك معلنا واللب قد لباك حين أتاك അങ്ങയുടെ ആജ്ഞപ്രകാരം അസ്തമിച്ച സൂര്യൻ തിരിച്ചുരിച്ചെങ്കിൽ, അങ്ങയുടെ ആജ്ഞപ്രകാരം 300,000 മുതൽ 400,000 വരെ കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രൻ രണ്ടായി പിളർക്കപ്പെട്ടുവെങ്കിൽ, അതുപോലെയുള്ള നിരവധി കിറാമത്തുകളും മുഅ്ജിസാത്തുകളും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നെഹ്റു പറയുന്നു, ഞാൻ പ്രവാചകരുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം, ആരെയും അംഗീകരിക്കാത്ത, ആർക്കും വഴങ്ങാത്ത, ആരെയും അനുസരിക്കാത്ത കാരന്മാരായ, അപരിഷ്കൃതരായ, അരാഗരികരായ ഒരു വിഭാഗം ജനങ്ങളെ ലോകത്തിന്റെ ഏറ്റവും നല്ല, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് മുഹമ്മദ് പ്രവാചകനിൽ ഞാൻ കാണുന്ന അത്ഭുതം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനിവിടെ അദ്ദേഹത്തെ ഒത്തിരിക്കാനുള്ള കാരണം മുത്തു റസൂലിന്റെ ജന്മദിനങ്ങളും അവിടുത്തെ സന്ദേശങ്ങളും അവിടുത്തെ ജീവിതത്തിന്റെ അധ്യാപനങ്ങളും കേവലം മുസ്ലിമുകളെ മാത്രം ബാധിക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പുണ്യ റബിയുടെ മാസങ്ങളിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കാനുള്ളതല്ല. മറന്നെങ്കിലല്ലേ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കാനുള്ളൂ. ഒരിക്കലും മറന്നുപോകാത്ത വ്യക്തിത്വമാണ്, ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും ഇഴപിരിയാത്ത ബന്ധമാണ് അള്ളാഹുവിന്റെ ഹബീബുമായി നമുക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കാനുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനുള്ള, അവിടുത്തെ ജീവിതത്തിന്റെ ദർശനങ്ങളെ ലോകത്തിന് മുമ്പിൽ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാനുള്ള അവസരങ്ങളാണ് വിശുദ്ധമായ റബീഉൽ അവ്വലുകൾ, വിശുദ്ധമായ നബിദിന യോഗങ്ങൾ, പവിത്രമായ ഹബ്ബ് റസൂൽ സംഗമങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് പഠിച്ചവർ മുഴുവനും ആ മഹത്തായ വ്യക്തിത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പലപ്പോഴും കേട്ട ഒരുപാട് പ്രാവശ്യം വേദികളിലേക്ക് നിങ്ങൾ ശ്രമിച്ച സംഭവങ്ങളെ സംബന്ധിച്ചൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാശ്ചാത്യ ശക്തികൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ അടുത്തറിയുന്നത് ഒരു വിസ്മയം എന്ന നിലക്കാൽ, ഒരു അത്ഭുതം എന്ന നിലക്കാൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, സ്വിറ്റ്സർലാൻഡിലെ മുഴുവൻ പള്ളികളും തകർത്തുകൊണ്ട് മിനാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല,
വാങ്ങിന്റെ ശബ്ദങ്ങളിലൂടെ മുഴുകാൻ പാടില്ല, അള്ളാഹുവിന്റെ പേരിലൂടെ വാഴ്ത്തപ്പെടാൻ പാടില്ല, മുഹമ്മദു റസൂലുള്ളാഹി എന്ന ശബ്ദം ഈ സ്വിറ്റ്സർലാൻഡിലെ പള്ളികളിൽ മുഴുകാൻ പാടില്ല എന്ന് അതിനെതിരെ വ്യക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്വിറ്റ്സർലാൻഡിലെ പള്ളികൾ മുഴുവനും തകർക്കുന്ന വലിയ ഒരു വിപ്ലവ ശക്തിയായി മാറിയ മനുഷ്യനായിരുന്നു ഡാനിയൽ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഞാൻ കൂടുതൽ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കുകൾക്കെതിരെയായി, മിനാരങ്ങൾക്കെതിരെയായി, പള്ളികൾക്കെതിരെയായി. ഒരു ഒരു അവസ്ഥയിൽ ഒരു ദിവസം ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എനിക്കൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയെ പറ്റി പഠിക്കണം. ഏതെല്ലാം സന്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പറയുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിയണം. അദ്ദേഹം ബാങ്കിനെ സംബന്ധിച്ച് പഠിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദേശങ്ങളെയും ദർശനങ്ങളെയും അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ പള്ളിയുടെ മുകളിൽ പോയി, പള്ളിയുടെ അകത്ത് പോയി അവിടുത്തെ ഇമാമിനെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ഡാനിയൽ സ്വിച്ച്. ഈ സ്വിറ്റ്സർലാൻഡ് മുഴുവനും മിനാരങ്ങൾക്കെതിരെ തകർത്തുകൊണ്ട് മിനാരങ്ങളെ തകർക്കാനും പള്ളികളെ നശിപ്പിക്കാനുമുള്ള വളരെ വ്യക്തമായ രാഷ്ട്രീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ബോധോദയം സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാങ്ങിന്റെ സന്ദേശങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആ വിശുദ്ധമായ മതത്തിലേക്ക് അംഗമാവുകയാണ്, മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഇന്തോനേഷ്യയിലെ പള്ളിയിൽ വെച്ച് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലെ പള്ളിയിലെ ഇസ്ലാമതം സ്വീകരിച്ചെന്ന് മാത്രമല്ല അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്, യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളി ഞാൻ എന്റെ സ്വന്തം ചെലവിലെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിച്ച മുഴുവൻ ആളുകളും ആ മഹത്തായ ആദർശങ്ങളുമായും ആ മഹത്തായ സിദ്ധാന്തങ്ങളുമായും സന്ദേശങ്ങളുമായും അടുക്കാൻ ശ്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ലാമാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹിക്കാളും വലിയ മനുഷ്യരുണ്ടോ? അദ്ദേഹം ചിന്തിച്ചു, ഏത് മേഖലയാണ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രവർത്തിച്ചത്? കേവലം ഒരു മതാധ്യക്ഷൻ മാത്രമായിരുന്നു, മതത്തിന്റെ സന്ദേശം പറയുന്ന ആള് മാത്രമായിരുന്നു, ആത്മീയ ആചാര്യൻ മാത്രമായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നു? ലാമാർട്ടിൻ പറയുന്നു, ഞാൻ മുഹമ്മദിനെ സംബന്ധിച്ച് പഠിച്ചു, ഐ സ്റ്റഡീഡ് അബൌട്ട് ഹിം, മുഹമ്മദ് റസൂലുള്ളാഹിയെ ഞാൻ പഠിച്ചു. പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മുഹമ്മദ് റസൂലുള്ളാഹി ലെജിസ്ലേറ്റർ, അദ്ദേഹം നിയമനിർമ്മാണം നടത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, മുഹമ്മദ് ദ വാരിയർ, മുഹമ്മദ് റസൂലുള്ളാഹി ധർമ്മസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ യോദ്ധാവാണ്, മുഹമ്മദ് ദ ഓറേറ്റർ, മുഹമ്മദ് റസൂലുള്ളാഹി വളരെ പ്രൗഢമായ പ്രഭാഷണം നടത്തുന്ന ഒരു വാഗ്മിയാണ്, മുഹമ്മദ് ദ അപ്പോസ്റ്റിൽ, മുഹമ്മദ് ഒരു പ്രവാചകനാണ്. അങ്ങനെ അദ്ദേഹം എഴുതി 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 അവസാനം അദ്ദേഹം എഴുതുകയാണ്, മുഹമ്മദ് ദ കങ്കർ ഓഫ് ഐഡിയാസ്, ആദർശങ്ങളുടെ സംശോധകനാണ് മുഹമ്മദ്, മുഹമ്മദ് റിസ്റ്റോറർ ഓഫ് റാഷണൽ ഡോഗ്മാസ്, മനുഷ്യന്റെ തെറ്റായ ധാരണകളെ കണ്ടുപിടിച്ച് അവകളെ തിരുത്തി നേർവഴിയിലേക്ക് നയിച്ച ഒരു റാഷണൽ ഡോഗ്മാസിന്റെ റിസ്റ്റോറർ ആയിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒടുവിൽ തന്റെ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, As the gods are standard by which human greatness may be measured, മനുഷ്യന്റെ മഹത്വങ്ങളെ അളക്കാൻ പറ്റുന്ന മുഴുവൻ മാനദണ്ഡങ്ങളെ അളക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് ചോദിക്കാൻ കഴിയും, is there a man greater than he? മുഹമ്മദ് റസൂലുള്ളാഹിയേക്കാളും വലിയ മനുഷ്യനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിച്ച മുഴുവൻ ആളുകളും ആ മഹത്തായ വ്യക്തിത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്, അവിടുത്തെ സന്ദേശങ്ങളുടെ പ്രതിപാദകന്മാരായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ, 1491 ജന്മദിനത്തിൽ പോലും ഒരു അല്പം പോലും കളങ്കമേൽക്കാതെ, ഒരൽപ്പം പോലും പ്രസക്തി നഷ്ടപ്പെട്ടു പോകാതെ, ഒരൽപ്പം പോലും മഹത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കോടിക്കണക്കിന് ജനങ്ങളുടെ വൈകാരികമായ ആവേശമായി അള്ളാഹുവിന്റെ ഹബീബിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദേശം ലോകം ഇന്ന് ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രഭാഷണം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ സംഗമത്തിൽ നേരത്തെയോടെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ ലോകം അങ്ങോട്ട് പോയി സ്നേഹിച്ചതാണ്. തന്റെ മതത്തെ ഒരിക്കലും ബലാത്കാരങ്ങളിലൂടെ നിർബന്ധിത സാഹചര്യങ്ങളിലൂടെ ആയാലും നിങ്ങൾ കുത്തിക്കയറ്റാൻ പാടില്ല, അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേ സമയം ലോകം മുഴുവനും ആ ആദർശത്തിലേക്ക് അങ്ങോട്ട് പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ആദർശത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ലോകത്തു തന്നെ അനുയായികളാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സയ്യിദ് ഇബ്നു സഹല എന്ന് പറയുന്ന ഒരു പ്രവാചക പ്രേമിയോട് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്ന മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ അദ്ദേഹം ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലാൻ പോവുകയാണ്, കൊല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിന് വ്യക്തമായ മറുപടി പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊലയിൽ നിന്ന് ഒഴിവാക്കി തരാം. സയ്യിദ് ഇബ്നു സഹല ചോദിച്ചു, തൃപ്തി ചോദിച്ചെന്താണ് എന്നോട് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതാ നിന്നെ ഇപ്പൊ കൊല്ലുകയാണ്. ഈ സ്ഥലത്ത് നിന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. അതേസമയം നിന്നെ ഞാൻ വീട്ടിലേക്ക് വിട്ടിട്ട് നീ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്ഥാനത്ത് നീ സങ്കല്പിക്കുകയും അവിടത്തെ ശിരസ് ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥ നീ സങ്കല്പിക്കുകയും ചെയ്താൽ നീ അതിഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണ് സയ്യിദ് ഇബ്നു സഹലയോട്. അബൂ സുഫിയാനിന്റെ ചോദ്യത്തിന് മുമ്പിൽ സയ്യിദ് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു, ലാ ഉഹിബ്ബു അൻ യകൂന മുഹമ്മദുൻ അൽ ആന ഫീ മഖാമിഹി അല്ലദീ വഫീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുകയും തുസീബുഹു ശൗകത്തുൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള തറക്കുകയും ചെയ്യുന്നത്, ഇന്നി ജാലിസുൻ ഫീ അഹ്ലി, ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അതുപോലും എനിക്കൊരിക്കലും സഹിക്കാൻ സാധ്യമല്ലെന്ന് അബൂ സുഫിയാനിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് സയ്യിദ് പറയുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അത്ഭുതത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ, മുഹമ്മദിന്റെ അസ്ഹാബുകൾ അനുയായികൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും ഒരാളെയും സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. ഈ നിലയ്ക്ക് സ്നേഹ സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു നേതാവിന്റെ ജന്മദിനത്തിന്റെ കീഴിൽ, ജന്മദിനത്തിന്റെ നാളിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം ലോകത്തിലേക്ക് മുഴുവനും എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് ഭാഷകളും സംസ്കാരങ്ങളും ധർമ്മങ്ങളും ആശയങ്ങളും ജാതികളും ഒന്നിച്ചു കഴിയുന്ന ഈ കാസർഗോഡിന്റെ മണ്ണിൽ, സപ്തഭാഷകളുടെ സംഗമഭൂമിയായ പ്രദേശത്ത് മതങ്ങളും ചിന്തകളും ആദർശങ്ങളും ആശയങ്ങളും പരസ്പരം ഇഴചേർന്നുകൊണ്ട് ഏകോദര സഹോദരന്മാരായി പരിചരിക്കുന്ന ഈ മണ്ണിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആദർശങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് കൂടി അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മതത്തെ നോക്കിയല്ല മുഹമ്മദ് റസൂലുള്ളാഹി ജനത്തെ സ്നേഹിച്ചത്, ജാതി നോക്കിയല്ല മുഹമ്മദ് റസൂലുള്ളാഹി ജനത്തെ സ്നേഹിച്ചത്, മാനുഷിക വികാരങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും ഏറെ മഹത്വം നൽകിയ ഒരു നേതാവാണ്. അവിടത്തെ പ്രിയപ്പെട്ട പുത്രി ആയിഷത്തു സിദ്ദീഖ ഒരിക്കൽ ചോദിച്ചു, യാ റസൂലുള്ളാഹി ഇന്നലി ജാറയി, എനിക്ക് രണ്ട് അയൽക്കാരുണ്ട് നബിയെ, എന്റെ കയ്യിൽ വല്ല സാധനങ്ങളും ബാക്കിയാവുകയാണെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു അയൽക്കാരന് മാത്രമേ കൊടുക്കാൻ ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഞാനത് ആർക്ക് കൊടുക്കണം? ഇലാ അയ്യിഹിമ ഉഹ്ദി, ഞാൻ ആർക്കാണ് ഹദിയ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർത്തശങ്കകളില്ലാതെ ഇടം പറഞ്ഞു, ഇലാ അഖ്റബിഹിമ മിൻകി ബാബൻ, ആ രണ്ട് വീടുകളിൽ ഇങ്ങേര് വീടാണോ നിനക്ക് അടുത്തുള്ളത്? അവിടെ മതത്തെ നോക്കിയല്ല, വിശ്വാസികളെ നോക്കിയല്ല, ജാതി നോക്കിയല്ല, രണ്ട് അയൽ വീടുകളിൽ നിന്ന് ഏത് വീടിന്റെ വാതിലാണോ നിന്റെ വീടിന്റെ വാതിലുമായി തടുത്തു നിൽക്കുന്നത് അവർക്കാണ് ഏറ്റവും അധികം ധർമ്മം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽപക്കബന്ധത്തിന്റെ മഹത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മുഴുവനും കാരണം അയൽപക്ക സമ്പബന്ധങ്ങളുടെ കുറവ് മൂലമാണെന്ന് കണ്ടെത്താൻ കഴിയും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീരിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ അരുണാചൽ പ്രദേശിൽ, കർണാടകയും കേരളവും തമ്മിൽ കാസർഗോഡിൽ, കർണാടകയും മഹാരാഷ്ട്രവും തമ്മിൽ ബെൽഗാമിൽ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയുടെ പേരിൽ നിരന്തരമായ പൊട്ടിത്തെറികളും യുദ്ധങ്ങളും കൊലകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അയൽപക്ക സംബന്ധത്തിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് ലോകത്തെ മുഴുവനും സ്നേഹത്തിന്റെ പട്ടുനൂലിൽ കോർത്തിണക്കുന്ന ഒരു മഹാനായ മനുഷ്യ സ്നേഹിയായ നേതാവിന്റെ ജന്മദിനമാണ് വിശുദ്ധമായ റബീഉലവിൽ നാം കൊണ്ടാടുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെയുള്ള പ്രിയപ്പെട്ട കന്നടക്കാർക്ക് വേണ്ടി ഞാൻ ഹേളിച്ചു സുഖുന്നു. ജന്മദിന പ്രയുക്ത
ಈ ಜಗತ್ತಲ್ಲಿ ಎಲ್ಲಾ ಕಡೆಗಳಲ್ಲೂ ಕೂಡ ಅತ್ಯಂತ ವಿಜೃಂಭಣೆಯಿಂದ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಸಂದೇಶಗಳ ಬಗ್ಗೆ ಅವರ ಜೀವನದ ದರ್ಶನಗಳ ಬಗ್ಗೆ ವ್ಯಾಪಕವಾದ ಅಭಿಯಾನಗಳನ್ನು ನಾವು ಇವತ್ತು ಕಾಣ್ತಾ ಇದ್ದೇವೆ ಯಾಕಂತ ಹೇಳಿದ್ರೆ ಜಗತ್ತನ್ನು ಮುನ್ನಡೆಸಲು ಶಕ್ತಿಶಾಲಿಯಾದ ಅತ್ಯಂತ ಪ್ರಬಲವಾದ ಒಬ್ಬ ನಾಯಕನಾಗಿದ್ದರು ಸಯ್ಯಿದನಾ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪ್ರೀತಿಯ ಮೂಲಕ ಅರ್ರಹಿಮ ವಲಿರ್ಹಮಹುಮ ರಹ್ಮಾನು ತಬಾರಕ ವತಾಲ ಇರ್ಹಮು ಮನ್ ಫಿಲ್ ಅರ್ಧ ಜಗತ್ತಲ್ಲಿರುವ ಎಲ್ಲರಿಗೂ ಕೂಡ ಪ್ರೀತಿಯನ್ನು ತೋರಿ ಜಗತ್ತಲ್ಲಿ ಜೀವವಿರುವ ಬದುಕಿರುವ ಎಲ್ಲಾ ಸಜೀವ ವ್ಯಕ್ತಿಗಳಿಗೂ ಶಕ್ತಿಗಳಿಗೂ ಜೀವಿಗಳಿಗೂ ಪ್ರೀತಿಯನ್ನು ಮತ್ತು ಕಾರುಣ್ಯವನ್ನು ತೋರಿ ಎಂಬ ಸಂದೇಶದ ಮೂಲಕ ಜಗತ್ತನ್ನು ಒಟ್ಟಾಗಿ ಪ್ರೀತಿ ಮಾಡಲು ಕಲಿಸಿದ ಒಬ್ಬ ಶ್ರೇಷ್ಠ ಗುರುವಿನ ಜನ್ಮದಿನವನ್ನ ಅತ್ಯಂತ ವಿಶ್ರಮದಿಂದ ಆಚರಣೆ ಮಾಡಿ ಆ ಪ್ರವಾದಿ ವರಿಯ ಸಂದೇಶಗಳನ್ನು ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿ ಸತ್ಪ್ರಜೆಗಳನ್ನಾಗಿ ಮಾರ್ಪಟ್ಟು ಬದುಕುವಂತ ಅವಕಾಶ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ನಮಗೆಲ್ಲರಿಗೂ ನೀಡಲಿ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಅವಕಾಶಕ್ಕಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳುತ್ತಾ ഈ മഹത്തായ സംഗമത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു വേദി സംഘടിപ്പിച്ച ബായാർ മുജമ്മയുടെ സാരഥികളെ പ്രത്യേകമായി ഈ പ്രദേശത്തെ മുഴുവനും കേരളത്തിലും കർണാടകയിലും ഗൾഫ് സെക്ടറുകളിലും ആത്മീയ രംഗത്തെ വലിയ ആശാ കേന്ദ്രമാറിയപ്പെടുന്ന ഒന്നിലായ സീതന ബായാർ തങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരൻ മുസ്ലിംങ്ങൾ ഈ പരിശുദ്ധമായ നാട്ടിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങളെ അവിടുത്തെ കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിൽ മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ രൂപം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ മഹത്തായ ഈ ഒരു സംരംഭം അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ അർപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൈനിയവർക്ക് സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. നാം എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദന ബായാർ തങ്ങളവരുടെ ഉബ്ബറസൂൽ പ്രഭാഷണം ആരംഭിക്കുന്നു. സയ്യിദന തങ്ങളവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു.